Hi children, welcome all of you. This is our 5th class in 1st chapter. I'll continue the grammar section. All of you take the page number 31, exercise D. Match the columns. There are two columns here and first column there are 8 words. I'll read the words. The first one is watch, disappear, answer, bark, drop, save, wash, lift. The second column, saved, lifted, disappeared, watched, barked, answered, dropped, washed. Then എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇൻ ദ ഫസ്റ്റ് കോളം ദർ ആർ 8 വേർഡ്സ് ആൻഡ് ഇറ്റ്സ് പാസ്റ്റ് ടെൻസ് വേർഡ് ഇൻ ദ സെക്കൻഡ് കോളം. യു ക്യാൻ മാച്ച് ഇറ്റ്. ഓക്കെ, ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് വേർഡാണ് ഇതിൽ തന്നിട്ടുള്ളത്, അതിനെ മാച്ച് ചെയ്യാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് വാച്ച്, വിച്ച് ഇസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദാറ്റ് വേർഡ്? ഇ ഡി വേർഡ്, വാച്ച്ഡ് അല്ലേ. ഇ ഡി വേർഡ് എന്ന് പറയുന്നത് വാച്ച്ഡ്. ആ വേർഡിൻ്റെ കൂടെ ഇ ഡി ചേർത്തിട്ടുള്ള വേർഡ് ഏതാണോ അതിലേക്ക് മാച്ച് ചെയ്യാം. ഡിസപ്പിയർ, സെക്കൻഡ് വേർഡ് ഈസ് ഡിസപ്പിയർ, വിച്ച് ഈസ് ദ ഇ ഡി വേർഡ് ഓഫ് ദാറ്റ് വേർഡ്? ഡിസപ്പിയേർഡ്. ഇതാണ് സി, ഓപ്ഷൻ സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. യു മാച്ച് ടു ദാറ്റ് വേർഡ്. ദൻ തേർഡ് വൺ ഈസ് ആൻസർ, ആൻസർ, വിച്ച് ഈസ് ദ ഇ ഡി വേർഡ്? ആൻസേർഡ്, ഓപ്ഷൻ എഫ്. ഐ മാച്ച് ടു ദാറ്റ് വേർഡ്. Then fourth one is bark. Bark എന്നുള്ളതിൻ്റെ ഇ ഡി വേർഡ് ബാക്ക്ഡ് അല്ലേ, വിച്ച് ഇസ് ദാറ്റ് വേർഡ്? ഓപ്ഷൻ ഇ. ഐ മാച്ച് ടു ദാറ്റ് വേർഡ്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഡ്രോപ്പ്. ഡ്രോപ്പ്, ഐ മാച്ച് ടു ഡ്രോപ്ഡ്, ഓപ്ഷൻ ജി. സേവ്, ദ നെക്സ്റ്റ് വേർഡ് ഈസ് സേവ്. സേവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് വേർഡ് എന്നാണ് സേവ്ഡ്. ഐ മാച്ച് ടു എ. വാഷ്, ദ നെക്സ്റ്റ് വേർഡ് ഈസ് വാഷ്, വാഷ്ഡ് അല്ലേ, ദ ലാസ്റ്റ് വൺ. ഐ മാച്ച് ടു ദാറ്റ് വേർഡ്. ദെൻ ലിഫ്റ്റ്, ലിഫ്റ്റ്, ലിഫ്റ്റഡ്. ഐ മാച്ച് ടു ദ വേർഡ് ലിഫ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതൊക്കെയാണ് മനസ്സിലായല്ലോ? വാച്ച്, വാച്ച്ഡ്, ഡിസപ്പിയർ, ഡിസപ്പിയേർഡ്, ഡിസപ്പിയേർഡ്, ആൻസർ, ആൻസേർഡ്, ബാക്ക്, ബാക്ക്ഡ്, ഡ്രോപ്പ്, ഡ്രോപ്ഡ്, സേവ്, സേവ്ഡ്, വാഷ്, വാഷ്ഡ്, ലിഫ്റ്റ്, ലിഫ്റ്റഡ്. ഓക്കെ, എന്നാൽ ചില വേർഡ്സിനൊന്നും ഇ ഡി വേർഡ്സ് അല്ല പാസ്റ്റ് ടെൻസ് വേർഡ് വരുന്നത്, ചില വേർഡ്സിൻ്റെ ഒക്കെ തന്നെ വേറൊരു വേർഡായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് എക്സസൈസ്, ടേക്ക് ദ കറക്റ്റ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ദർ ആർ 5 സെൻറ്റൻസ് ഹിയർ, ദർ ആർ 2 ഓപ്ഷൻസ് ഈ സെൻറ്റൻസ്. ഓക്കെ, ദ ഫസ്റ്റ് വേർഡ് സെൻറ്റൻസ് ഐ റീഡ്. മദർ ഡാഷ് ഹോട്ട് റൊട്ടീസ്. മദർ ഡാഷ് ഹോട്ട് റൊട്ടീസ്, കുക്ക് ഓർ കുക്ക്ഡ്, വിച്ച് ഈസ് ദ റൈറ്റ് വൺ? കുക്ക്ഡ്. ടേക്ക് ദ വേർഡ് കുക്ക്ഡ്. ദെൻ സെക്കൻഡ് വേർഡ് സെൻറ്റൻസ്, ദ ഹൻ ഡാഷ് എ ഗ്രെയിൻ ഓഫ് വീറ്റ്. സെക്കൻഡ് സെൻറ്റൻസ്, ദ ഹൻ ഡാഷ് എ ഗ്രെയിൻ ഓഫ് വീറ്റ്. ദ ടു ഓപ്ഷൻസ് ദർ, ഫൈൻഡ് ഓർ ഫൗണ്ട്. കണ്ടോ, അവിടെ ഇ ഡി വേർഡ് അല്ല, ഫൈൻഡ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഫൗണ്ട് ആണ്. ഐ ടേക്ക് ദ വേർഡ് ഫൗണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് മൈ ബ്രദർ ഡാഷ് എൻ ഐസ്ക്രീം. മൈ ബ്രദർ ഡാഷ് എൻ ഐസ്ക്രീം, വാണ്ടിങ് ഓർ വാണ്ടഡ്, വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? വാണ്ടിങ് എന്നാണോ വാണ്ടഡ് എന്നാണോ റൈറ്റ് ആൻസർ? വാണ്ടഡ്. ഐ ടേക്ക് ദ വേർഡ് വാണ്ടഡ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ദ സ്റ്റാർസ് ഡാഷ് ഇൻ ദ സ്കൈ. ദ സ്റ്റാർസ് ഡാഷ് ഇൻ ദ സ്കൈ, ട്വിങ്ക്ലിംഗ് ഓർ ട്വിങ്കിൾഡ്. ട്വിങ്ക്ലിംഗ് ഓർ ട്വിങ്കിൾഡ്, ഏതാണ്? ട്വിങ്കിൾഡ്. ഐ ടേക്ക് ദ വേർഡ്. ദ ലാസ്റ്റ് സെൻറ്റൻസ്, ദ മജീഷ്യൻ ഡാഷ് ഔട്ട് എ റാബിറ്റ് ഫ്രം ഹിസ് ഹാറ്റ്. ദ മജീഷ്യൻ ഡാഷ് ഔട്ട് എ റാബിറ്റ് ഫ്രം ഹിസ് ഹാറ്റ്. എ പുൾഡ്, ബി പുൾഡ്, വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? ഓക്കെ, വെരി ഗുഡ്, പുൾഡ് അല്ലേ. ഐ ടേക്ക് ദ വേർഡ് പുൾഡ്. All of you do the exercise. Then all of you take the page number 12. All of you take the page number 12. Look at the picture and complete the answer. There are 4 questions here. And all of you look at the picture. There is a picture near the question. First question I'll read. What is Karim doing? What is Karim doing? You look at the picture. നിങ്ങൾ പിക്ചറിലേക്ക് നോക്കിയപ്പോൾ കരീം എന്താ ചെയ്യുന്നത്? കരീം ഈസ് പ്ലേയിങ്
ഫുട്ബോൾ ഫുട്ബോൾ കളിക്കുകയാണല്ലേ അപ്പോൾ നിങ്ങൾ അവിടെ സെന്റൻസ് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം അവിടെ കരീം ഈസ് എന്ന് തന്നിട്ടുണ്ട് അതിന്റെ ആ സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം പ്ലേയിങ് ഫുട്ബോൾ യു റൈറ്റ് ദ ആൻസർ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹു ഈസ് വിത്ത് ജാക്ക് ഹു ഈസ് വിത്ത് ജാക്ക് യു ലുക്ക് അറ്റ് ദ പിക്ചർ ആരാണ് ജാക്കിന്റെ കൂടെ നിൽക്കുന്നത് എ ക്ലൗൺ എന്ന് അവിടെ തന്നിട്ടുണ്ട് പക്ഷേ എന്തല്ല കംപ്ലീറ്റ് അല്ല സെന്റൻസ് യു റൈറ്റ് ദ കറക്റ്റ് ആൻസർ യു എ ക്ലൗൺ ഈസ് with jack a clown is with jack okay then third one when does the moon shine the moon enna avadu thannittund baakiyulla sentence ningal endu cheyanam complete cheyanam the moon shines at night okay the moon shines at night the fourth question which is the tallest animal the giraffe is the tallest animal all of you look here What is Karim doing? Karim is playing football. You write playing football. Okay, Karim is now under playing football. Nengal erda. Who is with Jack? Who is with Jack? A clown is with Jack. I underline cheyda. Is sentence nengal avada erda. Okay, a clown is with Jack. When does the moon shine? The moon shines at night. The fourth one, which is the tallest animal? The giraffe is the tallest animal. Okay. Today's class is over. The chapter is over. The first chapter is over. Okay, children. Bye.